സഹീർ എങ്ങനെയായിരുന്നു അങ്ങോട്ട് പോയത്? നമുക്ക് ദുബായിലുള്ള ഒരു കോണ്ടാക്ട്സ് വഴിയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവർ എനിക്ക് കിട്ടിയ കോണ്ടാക്ട്, അദ്ദേഹം പറഞ്ഞത് എന്താ ഇങ്ങനെ ജോലി കേൾക്കുന്നുണ്ട്, നീ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വേണേൽ കോണ്ടാക്ട് നമ്പർ തരാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് ചാറ്റ് ചെയ്തു. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ അവർ സംഘടിപ്പിച്ചു. മലയാളികളാണോ അത്? അല്ല, അത് മുംബൈയിലുള്ള സംഘടിപ്പിച്ചു. ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നത് അവിടെ നിന്നാണ്, മ്യാൻമാറിൽ നിന്നാണ്. നമുക്ക് ഓൺലൈനിലാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചിട്ട് എന്താ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ഫാസ്റ്റ് വേണം, അതും കൂടി വീഡിയോ എടുത്തിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഒരു ഫ്രീ ടിക്കറ്റ്, പിന്നെ ഓൺ അറൈവൽ വിസയാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് അവരെന്നെ എടുത്തിരുന്നു പറഞ്ഞു. അങ്ങനെ എന്താ ബാക്കി ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയി കൊടുത്താൽ ജസ്റ്റ് അവിടെ എങ്ങനെയായിരുന്നു? ഈ തട്ടിക്കൊണ്ട് പോകുന്ന സ്വഭാവം ഭയങ്കര ആസൂത്രിതമാണ്. വിമാനം ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും, ഇതൊക്കെ കേട്ടു. അതെ, വിമാനത്തിൽ നമ്മൾ എയർപോർട്ടിലേക്ക് കാലു വെക്കുമ്പോഴേ അവിടെ ആളുണ്ട്. നമ്മളൊരു ഫോട്ടോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം, ബാഗേജ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളവർ എന്താ അത് അവർ ഷെയർ ചെയ്യുകയാണ് എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലെ ആളെ അയാളുടെ റൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ആക്കുന്നവരെയുള്ള കാര്യങ്ങൾ, ഓൺ അറൈവൽ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളെ പുറത്തേക്ക് എത്തിക്കും. പുറത്ത് എത്തിക്കുന്നവരെ അയാളുടെ ഡ്യൂട്ടിയുള്ളൂ. അത് കമ്പനി അയച്ച ആളാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ടാക്സി ഡ്രൈവറാണ് ഹോട്ടൽ ഇതിലെത്തിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് നമുക്ക് മെസ്സേജ് വരണം അന്ന് രാത്രി. പിറ്റേന്ന് രാവിലെ ഒരു വണ്ടി നമ്പർ അയച്ചു തരും. ആ നമ്പറിൽ ആ വണ്ടി നമ്പർ ആ വണ്ടിയിൽ കയറിയിട്ട് പോരാൻ. അങ്ങനെ ഒരു 7 മണിക്കൂറോളം യാത്ര ചെയ്തു മായസോട്ട് എന്ന സ്ഥലത്തേക്ക്, അതായത് മ്യാൻമാർ ബോർഡർ. അപ്പോൾ എനിക്ക് ഞാനിവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അവരോട് ലൊക്കേഷൻ ചോദിച്ചിരുന്നു, അവിടുത്തെ ഫോട്ടോസ് ചോദിച്ചിരുന്നു, അവിടെ മലയാളീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. ഫോട്ടോസ് അയച്ചു തന്നു, കറക്റ്റാണ്. ലൊക്കേഷൻ വിട്ടത് ഈ മായസോട്ടാണ്. അതേപോലെ മലയാളി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ മലയാളി ആയിട്ടുള്ളൊരു കർണാടകക്കാരനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ലീവിന് പോയിട്ട് വന്നതാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്, അവരവരുമായിട്ട് ബന്ധിപ്പിക്കുള്ളൂ. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊരാളെത്തി കഴിഞ്ഞത്ര കമ്മീഷനാണ്. അപ്പോൾ അവർ മാക്സിമം ആളെ കൊണ്ടുവരാന്നുള്ളത്. യാത്ര എന്ന് പറഞ്ഞാൽ അതെ, ബാങ്കോക്കിൽ നിന്നു. ബാങ്കോക്കിൽ ഒരു ദിവസം നിന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാറിൽ പോയിട്ട് മായസോട്ട് എന്ന സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ പോലത്തതിൽ നിന്നു. അവിടെ നിൽക്കാൻ പറഞ്ഞു. രാവിലെ അവരെൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേന്ന് രാവിലെയാണ് എന്താ ഒരു വണ്ടി വന്നിട്ട്. അപ്പോൾ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ തരുന്നില്ല, അത് കമ്പനിക്കൊന്ന് വെരിഫൈ ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് സംശയിച്ചു. പിറ്റേന്ന് രാവിലെ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഒരു വണ്ടി പോകുന്നതിനിടയിൽ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഉള്ളോട്ട് പോയി വണ്ടി. അതിൽ അപ്പോൾ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ തന്നു. ആ വണ്ടിക്ക് മാറ്റി കയറ്റി നമ്മളെ. പിന്നെ ഫുള്ള് തോട്ടങ്ങൾ കൂടെ, അവിടുത്തെ തോട്ടങ്ങൾ കൂടെ കുറേ ഉള്ളോട്ട് പോയി. ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഏകദേശം കുറച്ച് പോയതിന് ശേഷം ഒരു ഭാഗത്ത് നിർത്തി. ഒരു അപ്പോൾ സംഭവം എന്താ, പുഴൻ്റെ പക്കത്ത് നിർത്തിക്കുക. അപ്പോൾ പുഴ കടത്തി തോണിയിൽ അപ്പുറത്തേക്ക്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് മലയാളി, പിന്നെ ഇംഗ്ലീഷ് അറിയുന്നതും ആരുമില്ല. ചൈനക്കാർ, ആ ചൈനക്കാരുണ്ട് 2-3 പേര്. എൻ്റെ കൂടെ തന്നെ പോരുന്ന, അതായത് രാവിലെ വന്ന വണ്ടിയിലുള്ളതാണ്, അതിൽ എന്നെ കൂടി കയറ്റി അത്രേ ഉള്ളൂ. അപ്പോൾ അവരെ ഇതേപോലെ കൊണ്ടുപോകുന്നതാണ്. അവരായിട്ട് എനിക്ക് സംസാരിക്കാൻ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് ആ ചൈനീസ് ഭാഷ അതെനിക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ എത്തിയിട്ട് അപ്പുറത്ത് എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒരാൾ പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തോട്ടം തൊഴിലായിരുന്നു രാവിലെ അല്ലേ. അവിടുന്ന് അവരെ വണ്ടി കയറിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പുഴ കടന്നതിന് ശേഷം കുറേ പോയതിന് ശേഷം എന്താ, നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ കൊടികളുണ്ടാവും. അപ്പോൾ അവർ കൊടി മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്കത് മ്യാൻമാറിൻ്റെ കൊടി എന്ന് ഐഡൻറ്റിഫൈ ഉള്ളത് ആ ടൈമിലില്ല, നമ്മളന്ന് ആലോചിക്കുന്നില്ലല്ലേ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ കൊടി മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാ റോഡെത്തി, മണ്ണ റോഡൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒരു പിന്നെ കൊണ്ടുപോയിട്ട് ഒരു മിലിറ്ററി വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ഈ വണ്ടി. മിലിറ്ററി വണ്ടി എന്നാൽ ചെറിയ ചെക്കന്മാരാണ് മിലിറ്ററികൾ, ഒരു 20-21 വയസ്സുള്ളതേനു അവിടെ ഉണ്ടായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നു. അത് നമ്മളെ വണ്ടിയിലിട്ടിട്ട് ഒരു എന്താ, പിന്നെ അവരാണ് കൊണ്ടുപോകുന്നത് കമ്പനിക്ക്, കമ്പനീൻ്റെ ഗേറ്റ് വരെ അവർ കൊണ്ടുവന്ന് നോക്കും മിലിറ്ററിയുടെ വാഹനത്തിൽ. അങ്ങനെ അവരെന്താ പറഞ്ഞു വെച്ചാൽ അടുത്ത ജനങ്ങൾ ആദിവാസികളാണ് അവിടെ, അപ്പോൾ അവർ കുറച്ച് ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മളെ പുറത്ത് കാണാൻ കൂളിംഗ് ഒട്ടിച്ച വണ്ടിയിൽ നമ്മളുള്ളിലും ബാഗേജും മിലിറ്ററിക്കാർ രണ്ടുപേർ ബാക്കിൽ നിൽക്കും, അങ്ങനെ കൊട്ടയുള്ള വണ്ടിയിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ അതുവരെ കൊണ്ടുവന്ന് നോക്കും. ഗേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ട് കിടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്കിംഗ് ഉണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളവിടെ നിൽക്കാം, സൈന് തന്നെയാണ് തോക്കും കത്തിയൊക്കെ ഒറിജിനൽ. പക്ഷേ നമ്മൾ ഇത് അറിയുന്നത് ഇത് ആ രാജ്യത്തതല്ല, ഇവരുടെ മാത്രം സൈന്യാണെന്ന് അറിയുന്നത് അതിൻ്റെ ഉള്ളിലും ഇവർ തന്നെയാണ് ഉള്ളത്, ഈ കമ്പനിയുടെ ഉള്ളിൽ അവർ തന്നെയാണ്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറങ്ങും, അതായത് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അവിടെ എത്ര പേരുണ്ട് അവിടെ? ഞാൻ നിൽക്കുന്ന സമയത്ത് വലിയ കോമ്പൗണ്ട്, അതിൻ്റെ ഉള്ളിൽ പബ്, ബാറ്, മസാജ്, ഹോസ്പിറ്റല്, സൂപ്പർ മാർക്കറ്റ്, എക്സ്ചേഞ്ച് വരെ ഉണ്ട്. അതൊരു മതിൽക്കെട്ടാണ്, അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. അവർക്ക് വലിയ തട ഇതൊക്കെ വെള്ളത്തിനുള്ള പ്രവേശനം ഇല്ല അങ്ങോട്ടൊന്നല്ല, അതിൻ്റെ ഏരിയക്ക് തന്നെ പ്രവേശനമില്ല, ഇവരറിയാതെ അങ്ങോട്ട് കിടക്കാനേ കഴിയില്ല. ഈ ദുരൂഹമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഈ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള പണം അങ്ങോട്ട് എത്തിക്കുക, അതായത് ഓൺലൈൻ ചീറ്റിങ്, ഓൺലൈൻ തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെല്ലാം. നമ്മളവിടെ എത്തിയതിനു ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി വരുന്നത് സ്കാം ചെയ്യുക, സ്കാമറായിട്ട് വർക്ക് ചെയ്യുക, അതാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ അവിടെ കുറേ ചെറിയ ചെറിയ കമ്പനികൾ, ചതുരത്തിലുള്ള ബിൽഡിങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊരു എന്താ ബാസ്കറ്റ്ബോൾ കോർട്ട് അത്ര ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഇതിനുള്ളിൽ ഒരു റൂം ഉണ്ടാവും. നമ്മളീ പേഴ്സണൽ ഫോൺ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ റൂമിൽ വെക്കുക, ഒരു തായ്ലൻഡിൻ്റെ സിമ്മ് തരും, മ്യാൻമാറിലാണ് തരുന്നത്. തായ്ലൻഡിൻ്റെ സിമ്മ് ആ റൂം എപ്പോഴാണ് തുറക്കുന്നത്, നമുക്കെപ്പോഴാണ് പണിയില്ലാത്തത്, രണ്ടും കൂടി ഒപ്പം വരുമ്പോൾ ആ റൂമിൽ നിന്ന് നമ്മളെ ഫോൺ എടുത്തിട്ട് ആ റൂമിൽ തന്നെ ഇരുന്നിട്ട്
വീട്ടിൽ വിളിക്കാൻ വേണ്ടി നോക്കാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. വീഡിയോ കോള് പറ്റില്ല, ഓഡിയോ കോളും പറ്റില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. അതായിരുന്നു എൻ്റെ അനുഭവം. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽക്കൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കിട്ടിയപ്പോഴാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞത് നീ പോര്, അവിടെ ഞാൻ എന്തായാലും എന്താണ് പോരാനുള്ളത് നോക്കി നടന്നത്. അപ്പോൾ ഞാനും വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യമൊന്നും, ഞാൻ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇട്ടില്ല ഇത് എന്താ സംഭവിക്കുന്നുള്ളൂ, ഞാൻ ഒറ്റക്കല്ലേ പോകുന്നത്. അങ്ങനെ എത്ര ലക്ഷം രൂപ അവർ വാങ്ങിയത് എന്നോട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, തായ്ബാത്തിലാണ്, അല്ല ഡോളറിൽ, തായ്ബാത്തിലാണ് പറഞ്ഞിരുന്നത്. ഞാനത് ബൈനാൻസ് ആപ്പ് ഇവിടെ ഉപ്പ രാവിലെ കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ഒരാൾക്ക് ഇത് ചെയ്യാനറിയാം, നമുക്ക് ക്രിപ്റ്റോ കറൻസിൻ്റെ ഒന്നും ഇവിടെ അധികാരം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവർക്കറിയാമെന്ന് പറഞ്ഞിട്ട് ബൈനാൻസ് ആപ്പിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് രാവിലെ മുതൽ ഇരുന്നിട്ട് ഡോളർ വാങ്ങി 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 കൂട്ടി ആ സംഖ്യയായപ്പോൾ ഞാൻ അവരെന്നോട് പറഞ്ഞു, ഉപ്പ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ അവരോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ സംഖ്യ ആയിട്ടുണ്ട്, 3 ലക്ഷം രൂപ ഇങ്ങനെ സംഖ്യ ആയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ എക്സ്ചേഞ്ചിൽ പോയി. അപ്പോൾ ആ ഒരു ബൈനാൻസ് ആപ്പിൻ്റെ ഐഡിക്ക് ഇവിടുന്ന് ബൈനാൻസ് ആപ്ലിക്കേഷൻ വഴി അയക്കുക ക്രിപ്റ്റോ പണം അവർക്ക് അവിടെ കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങളെ വിട്ടയച്ചു. അങ്ങനെയല്ല, നമ്മൾ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് മാറുകയാണ് പണം. എക്സ്ചേഞ്ചിൽ നിന്ന് മാറിയിട്ട് അത് ആ ഡോളർ മാറിയിട്ട് അവർ തായ്ബാത്തായിട്ട് തരും. അവരെ കമ്മീഷൻ എടുത്തതിന് ശേഷം, തായ്ബാത്തായിട്ട് തന്നതിന് ശേഷം നമ്മൾ ഈ തായ്ബാത്ത് അവരെ ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ നമ്മൾ അവർ കൊണ്ടുപോകും രണ്ടുപേരെ. അതിനായിട്ട് ഒരു കാര്യസ്ഥം പോലെ ഈ ഒരു ചെറിയ കമ്പനിയിലുണ്ട്, അങ്ങനത്തെ കുറേ കമ്പനികളാണ് ഒക്കെ താൽക്കാലിക ബിൽഡിംഗ് കെട്ടിപ്പോക്കാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ കൊടുത്തു പൈസ കൊടുത്തപ്പോൾ അവരെണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇവിടുത്തെ പൈസ ആയിട്ടുള്ളൂ, ഇനിയും പൈസ വേണമെന്നാണ്. അപ്പോഴേക്ക് ഇവിടുന്ന് രാത്രി പോലെ ആയിട്ട് പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ ഇതായിട്ട് അവിടുന്ന് ഉള്ളുന്നൊരു പെരിന്തൽമണ്ണുള്ള ആളുണ്ടായിരുന്നു പറഞ്ഞു, ആ മീൻ അവൻ അതിൻ്റെ ഉള്ളിൽ കണ്ടുമുട്ടിയതാണ്. അവൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്നുണ്ട്, അത് ഒപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറ്റിപ്പോയൊരു 10,000 ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഒപ്പിച്ചിട്ട് ഒരു 25,000 തായ്ബാത്ത് വീണ്ടും കൊടുത്തു. ആ 25,000 തായ്ബാത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ പറഞ്ഞു ഒന്ന് ബോർഡർ കടത്തി തരാം. ബോർഡർ കടത്തി തരാനുള്ള അവരുടെ എമൗണ്ടാണ്, കാരണം ഈ ആദിവാസികളൊക്കെ പിടിച്ചിട്ടാണ് മിലിറ്ററി അറിയാതെ ഉള്ളു കൂടെ 4 മണിക്കൂർ എടുത്തു പുഴ കടത്തി കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. 30 മിനിറ്റിൻ്റെ യാത്ര അവർ കൂളായിട്ട് പോയി വരുന്നുണ്ട്. നല്ല ഹൈ ലെവൽ വണ്ടികളാണ് അവിടെ ഉള്ളത്, ബെൻസ്, BMW അങ്ങനത്തെ. ജീവിതം നടത്തുന്ന ആരാണ് ശരിക്കും? ഇത് തായ്ലൻഡിലാണ് ഈ പോയതെങ്കിലും അതിനുശേഷം മ്യാൻമാറിലേക്ക് പുഴ കടന്നൊക്കെ പോകുന്നുണ്ട്. ഇത് ശരിക്കും ഈ കേന്ദ്രം ദുരൂഹ കേന്ദ്രമാണ്, ലോകത്ത് തന്നെ നിഗൂഢ കേന്ദ്രമാണ്, ഇവർ ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പൈസ തട്ടുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഈ ഇത് നടത്തിപ്പുകാർ ആരാണെന്ന് ഒരു നമുക്ക് എനിക്ക് കിട്ടിയൊരു ഐഡിയ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ എല്ലാവരും ചൈന തന്നെയാണ് കാര്യമായിട്ട്. ഇപ്പോൾ ദുബായിൽ കുറേ ചൈനീസ് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം റഫല്ല അവിടെ, അവിടെ നമുക്ക് പറ്റൂലെങ്കിൽ ഇറങ്ങാമെന്നുള്ള, പക്ഷേ ഇത്രത്തോളം വർക്കും റഫല്ല വർക്ക്. നമ്മൾ ഞങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റായിരുന്നു, അപ്പോൾ രാത്രി 12 മുതൽ ഉച്ച 12 വരെ. അവരവിടെ ഇതിൻ്റെ ഉള്ളിൽ ചൈനീസ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ക്ലോക്കെല്ലാം, കാരണം 1 മണിക്കൂറത്തെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് ആകുമ്പോൾ ഞങ്ങൾ അമേരിക്കയിലെ റിച്ച് ആൾക്കാരെ മാത്രം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് അവരോട് ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട് നമ്മളെ അവരോട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ പൈസ കിട്ടില്ല? ഇല്ല, പിന്നെ പൈസ കിട്ടില്ല, പിന്നെ പ്രശ്നമാക്കിയാലും കുഴപ്പമില്ല, ഇതിനൊരു രേഖയില്ലല്ലോ. അതാണ് അങ്ങനത്തെ സിസ്റ്റം, ഡെയിലി കോടികൾ വരുന്നുണ്ട്, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ അവിടെയുള്ള ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ ഉള്ളിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ എടുത്തിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ചാടിയിട്ടും കാര്യമൊന്നുമില്ല, അവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒക്കെ അവരെ ആൾക്കാരാണ്. പുറത്ത് ഇത് ഈ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഈ കമ്പനികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ചൈനക്കാരാണോ? ചൈനക്കാരാണ്, അവർക്ക് തായ്ലൻഡിനുള്ള കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട്, HR ഇതൊക്കെ പറയുന്ന അങ്ങനത്തെ പൊസിഷനിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, അവിടെ മിലിറ്ററി ഇല്ല, രാജ്യത്തിന് മിലിറ്ററി ഇല്ല, അവിടെ ഈ ആദിവാസി മൂപ്പന്മാർ ഭരിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ നമ്മൾ ഈ മിലിറ്ററിനെ ഇവരുണ്ടാക്കിയെടുത്ത്, ഇവർ പോറ്റുന്നത് ഇവരിവിടെ ഒരു പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്തൊരു മിലിറ്ററി. ഓക്കെ, സൈന്യം. അതെ, ഓക്കെ. എന്നെ രാത്രി ഒരു ദിവസം 3 മണിക്ക് വിളിച്ചിട്ടുണ്ടായി, ഞാൻ പോകാമെന്ന് പറഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താ പോകുന്നത്, ഏതാ പോകുന്നത്, ഞാൻ ചെരുപ്പ് നിന്നുണ്ട് വാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അപ്പോൾ വട്ടത്തിൽ തൂക്കും പിടിച്ച് നിൽക്കുകയാണ്. ഞാനെൻ്റെ പേര് ഡൽഹിയുള്ള ആളുണ്ട്, 2-3 നൈജീരിയ ഭാഗത്തുള്ളവരുണ്ട്, അവർ അപ്പോൾ ഒന്നിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരാം, നിങ്ങൾ എത്ര പറഞ്ഞോളൂ, ഞാൻ കൂളായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ല, ഡൽഹിക്കാരനും പറഞ്ഞു പൈസ തരാം. അവനൊന്ന് ചൂടായിരുന്നു അവരോട് ഫസ്റ്റ് ഞാൻ ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഇതിനൊന്നും നിന്നിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെതായ ഏറ്റവും അല്ല പൈസ കൂടി. അവനൊരു 2 ദിവസം നിന്നിട്ടുള്ളു, 6 ലക്ഷം രൂപ ഏകദേശമായി. അപ്പോൾ അവരോട് റഫ് ആവണതിനനുസരിച്ച് നമുക്ക് റിസ്ക് കൂടും, അത്രേ ഉള്ളൂ. ഈ മലയാളികൾ അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ആരോടെങ്കിലും സംസാരിക്കാനും മലയാളികൾ അവിടെ ഉണ്ടോ? ഞാൻ ചെന്നപ്പോൾ പെരിന്തൽമണ്ണുള്ള ഒരാളുണ്ട്, പിന്നെ ഞാൻ ചെന്നതിന് ശേഷം രണ്ട് പേരായിട്ട് വന്ന് ആലപ്പുഴയുള്ളതും ആലപ്പുഴ 2 പേര്. അതിൽ ആലപ്പുഴ ഉള്ളപ്പോൾ തിരിച്ചു വന്നു, അവന് ഗൾഫിലേക്ക് പോയി, വേറെ വിസക്ക് പോയി. പെരിന്തൽമണ്ണുള്ളവനാണ് കുറച്ച് കൂടുതൽ അവിടെ നിന്നത്, ഒരു 5-6 മാസം നിന്ന് അവന് പിടിച്ച് നിന്ന്. അതെങ്ങനെയെന്നുള്ളത് അവനറിയില്ല, ഇപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പെട്ടാണോ എല്ലാവരും അവിടെ തന്നെ? എല്ലാവരും അതന്നെ, ആരും അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ആരുമില്ല. 1,000-1,500 ആൾ ഞാൻ നിൽക്കുന്ന ഒരു കൊല്ലം മുന്നേ അവിടെ ഉണ്ട്. ഇപ്പോൾ അതിലേറെ ബിൽഡിംഗ് ദുരൂഹ കേന്ദ്രത്തിൽ 1,500 പേരുണ്ട്. 1,500 പേര് മിനിമം. അതായത് ഇപ്പോൾ എല്ലാ രാജ്യക്കാരുണ്ട്, റഷ്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഉസ്ബെക്കിസ്ഥാനുണ്ട്, അങ്ങനെ കുറേ ബന്ധികളാക്കിയതിൻ്റെ ഉള്ളിൽ. ബന്ധികളൊക്കെ നമുക്ക് പുറത്ത് പോകാൻ അവരോടൊന്ന് സംസാരിക്കാൻ, അതായത് നമ്മളെ ഇത് ചോദിക്കാനൊന്നുമില്ല, ഇതില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ ഒന്നും പറ്റില്ല. അതേപോലെ എല്ലാത്തിനും ഫൈനും കാര്യങ്ങളും അങ്ങനെയുണ്ട്. നമുക്ക് ശമ്പളം വല്ല ഒരു വാഗ്ദാനം ചെയ്തു, ശമ്പളം 80,000, അതായത് $1,000 പറയണത്. അതിൻ്റെ തായ്ബാത്തായിട്ട് തരും. ആ തായ്ബാത്തായിട്ട് തരുന്നത് അവർ പറയുന്നത് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അത് അവിടെ തന്നെ ചിലവാക്കുന്ന പോലത്തിലാണ് ഉള്ളത്. ഇതെന്താ ഈ ഉത്തരവാദിത്തം, അവർക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് ഈ ചീറ്റ് ചെയ്ത് സമ്പാദിച്ച് തിരിച്ചു കൊടുക്കണം, അപ്പോഴാണ് ഈ ശമ്പളം കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? അതെ, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല പോയി കടന്നുറങ്ങാൻ പറ്റില്ല. അതായത് ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റൊക്കെ 20 മണിക്കൂർ അവിടെ വർക്ക് ചെയ്യണേ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ
അതിനുശേഷം നമ്മൾ ഉറങ്ങിയോ ഫുഡ് കഴിച്ചോ എന്നുള്ള അവരറിയണ്ട. അവർക്ക് ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. പറ്റിച്ച് പൈസ കൊടുക്കണം. അതെ, അന്നിട്ട് ടാർഗറ്റ് അന്ന് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പ് നീച്ചിട്ട് പോകാൻ പറ്റില്ല. എത്രയാണ് ടാർഗറ്റ് തരാം? അത് ഓരോ മാർക്കറ്റ് വരെ മാറി, അങ്ങനെ ഡെയിലി മാറിക്കൊണ്ട് നിൽക്കും ചെയ്യും. ഒരു നാല് പേര് അങ്ങനെയൊക്കെയാണ്. നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയും, അങ്ങനൊക്കെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട്. അല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രമേ യു എസ് ഉള്ളൂ. അവർക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് എപ്പോഴും ഇന്ത്യയാണ്. കാരണം ഇന്ത്യ ആവാൻ കാരണം എല്ലാവരുടെ സ്മാർട്ട് ഫോണും കാര്യങ്ങളും കൂടുതൽ ഉപയോഗിക്കണം. പിന്നെ യു എസിൻ്റെ കാരണം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീടില്ല എന്നുള്ളൊരിതും. ഇപ്പൊ ഞാൻ ദുബായിൽ നിന്നപ്പോഴും ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുന്നത്. ഇന്ത്യക്കാരുടെ അടുത്താണ് കൂടുതൽ ഇത്. അത് ദുബായിലെ കമ്പനി അങ്ങനെ തന്നെയായിരുന്നു. ചീറ്റിംഗ് ഇതുപോലെ ഗെയിമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കളിച്ചാൽ മതി എന്നുള്ളത്. ഇവിടെ അതല്ല കേസ്. ദുബായിൽ ഒരു 5 മാസം എന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. ഞാൻ നമ്മൾ ഫസ്റ്റ് കയറുന്ന കമ്പനി, എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ബോണസ് കൊടുക്കുന്ന ആക്ഷനിലേന്ന്, ബോണസ് അങ്ങോട്ട് കൊടുക്കുക. അതായത് ഗെയിം കളിച്ചാലുള്ള ബോണസ് കൊടുക്കുക എന്നുള്ള. അവിടെ ചീറ്റിംഗും പരിപാടികൾ അങ്ങനത്തെ അല്ല. ഇത് നിർബന്ധിച്ച് അനുഭവ സമ്പത്ത് കൂടി വെച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് സെലക്ട് ചെയ്തത്. ദുബായിലെ അനുഭവ സമ്പത്ത് ഇവിടെ ആവശ്യമില്ല, അവർക്ക് ഫ്രഷേഴ്സിന് മതി. ആ, ഇവർക്ക് ഇത് രണ്ടാണ്, ഇംഗ്ലീഷ് അറിയണം, ടൈപ്പിംഗ് ഫാസ്റ്റ് ആണ്, 30 വേർഡ്സ് പെർ മിനിറ്റ്. അത് മതി. ഈ ഇപ്പം ഉള്ള ഈ ചെറുപ്പക്കാരവിടെ ഇപ്പം ഇവിടെയൊക്കെ ഉള്ളവരുണ്ട്. ഒപ്പം ഇപ്പം മാളയിലുള്ള ഒരാൾ കൂടി അതിൽ പെട്ടു എന്ന് പറയുന്നു, അവർക്കൊക്കെ രക്ഷപ്പെട്ടു പോരാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സാഹചര്യം ഞങ്ങളവിടെ നിന്നപ്പോൾ, ഞങ്ങൾ ഇപ്പോൾ പെരിന്തൽമണ്ണക്കാരനാവട്ടെ ആലപ്പുഴക്കാരനാവട്ടെ, ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അവർ പൈസ എടുത്ത് പോകുക. കാരണം അവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ ആരോട് സംസാരിക്കണം, അവരുടെ സർക്കാരും സെറ്റപ്പൊക്കെ വേണം. അതില്ല, അതെ ഈ മിലിറ്ററികൾ തന്നെ വരുതാ. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോരുക എന്നുള്ളതല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അന്നും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ തന്നെ. ഇന്നലെ ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണക്കാരനവനൊക്കെ ചാറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ ഇവരുടെ ഇപ്പോൾ ഈ വളിക്കപ്പറ്റുള്ള അവരുടെ കുടുംബത്തിന് ഒരു ചാറ്റ് ചെയ്തിരുന്നു അവനോടും. അപ്പോൾ അവനും അത് തന്നെയാണ് ഉറപ്പ് കൊടുത്തത്, 100% നിൽക്കാൻ അവിടെ കഴിയില്ല, സംഭവം ശരിയാണ്, പൈസ കൊടുത്ത് പോരുക എന്നുള്ളതല്ല ഓപ്ഷൻ ഇല്ല തന്നെ. വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ശേഷിക്കുന്നുണ്ടോ കയ്യിൽ? അവരത് ഫോട്ടോസോ ഇല്ല, ഒന്നുമില്ല, എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അവർ റീസ്റ്റോർ ചെയ്യുന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തിരുന്നെന്ന്, അത് തോണി അടുത്തുന്ന ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ കോള് വീട്ടിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്താണെങ്കിലും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി, 3.5 ലക്ഷം രൂപ അവിടെ ഫൈൻ അടച്ച ശേഷം രക്ഷപ്പെട്ടാണ് സഹീർ ഇവിടെ എത്തിയത്. സഹീറിനെ പോലെ ഇപ്പോൾ മലയാളികൾ 2, 3, 4 പേരൊക്കെ ഉണ്ട് എന്ന വിവരം നമുക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ പേര് അവിടെ പെട്ട് ഇവരുടെ തടവറയിൽ കഴിയില്ല, സംഭവം ശരിയാണ്, പൈസ കൊടുത്ത് പോരുക എന്നുള്ളതല്ല ഓപ്ഷൻ ഇല്ല തന്നെ. വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ശേഷിക്കുന്നുണ്ടോ കയ്യിൽ? അവരത് ഫോട്ടോസോ ഇല്ല, ഒന്നുമില്ല, എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അവർ റീസ്റ്റോർ ചെയ്യുന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തിരുന്നു. അത് തോണി അടുത്തുന്ന ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ കോള് വീട്ടിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്താണെങ്കിലും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി, 3.5 ലക്ഷം രൂപ അവിടെ ഫൈൻ അടച്ച ശേഷം രക്ഷപ്പെട്ടാണ് സഹീർ ഇവിടെ എത്തിയത്. സഹീറിനെ പോലെ ഇപ്പോൾ മലയാളികൾ 2, 3, 4 പേരൊക്കെ ഉണ്ട് എന്ന വിവരം നമുക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ പേര് അവിടെ പെട്ട് ഇവരുടെ തടവറയിൽ കഴിയുന്നുണ്ടായിരിക്കാം.